അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബില്ലാഹ്. പ്രിയപ്പെട്ട പ്രാസ്ഥാനിക പ്രവർത്തകരെ, സഹോദരങ്ങളെ, ജൂൺ 26 സമസ്യയുടെ സ്ഥാപക ദിനമാണല്ലോ. 26/6/1926 സമസ്യയുടെ സംസ്ഥാപനം നടന്നത്. അനിവാര്യതയുടെ സൃഷ്ടിയായിരുന്നുവല്ലോ സമത്വ കേരള ജംഇയ്യത്തുൽ. ജനങ്ങളെ കക്ഷികളാക്കുവാനോ ഭിന്നിപ്പിക്കുവാനോ പ്രസ്ഥാനവൽക്കരിക്കുവാനോ ആയിരുന്നില്ല സമത്വക്ക് അസ്ഥിവാരമിട്ടത്. മുസ്ലിമിനെ മുശരിക്കാക്കുന്നത് ആർക്കാണ് സഹിക്കാൻ കഴിയുക? കേരളത്തിന്റെ ചരിത്ര പാരമ്പര്യം എല്ലാവർക്കും അറിയാം. മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പേ തന്നെ ഇവിടെ കടന്നു വന്ന പ്രബോധകന്മാർ ഇസ്ലാമിനെ പ്രബോധനം ചെയ്തിട്ടുണ്ട് എന്നതാണ് ചരിത്ര വസ്തുത. വ്യാപകമായ പ്രബോധനം മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആലയും സംഘവും വന്നപ്പോഴാണ് നടന്നത് എന്ന് മാത്രം. അവർ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ എന്താണോ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ആ ദീനിന്റെ ശരിയായ രൂപമായിരുന്നല്ലോ ഇവിടെ പ്രചരിപ്പിച്ചത്. അന്നത്തെ മുസ്ലിങ്ങളിൽ നിലനിന്നിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂർവികർ അംഗീകരിച്ച പ്രവർത്തനങ്ങളായിരുന്നു. ഏതെങ്കിലും പ്രദേശങ്ങളിൽ ദീനുമായി ബന്ധപ്പെടാത്ത ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടാകാം. അതൊന്നും ഇസ്ലാമിന്റെ മേൽ ഒരിക്കലും വെച്ചു കെട്ടാൻ ആർക്കും അവകാശമില്ല. കാരണം ഒറ്റപ്പെട്ട അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാ സമൂഹത്തിലും എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഒരുപക്ഷെ അതൊക്കെ നിലനിൽക്കുന്നുണ്ടാകും. എന്നാൽ മഹാന്മാരായ മഖ്ദൂമുമാർ ഇവിടെ പ്രചരിപ്പിച്ചതും മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആലയ്ക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ വന്നവർ അവർ ഈ ജനങ്ങൾക്ക് കൈമാറിയത് ഇതെല്ലാം ദീനിന്റെ നേർരൂപങ്ങളായിരുന്നു. ഇവിടെ കടന്നു വന്ന ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ ജനകീയ പ്രബോധനം നിർവഹിക്കാൻ ആദ്യമായി പള്ളികൾ നിർമ്മിച്ചു. ആ പള്ളികളിൽ അവർ കാദിമാരെ നിയമിച്ചു. അവർ ജനങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതായിരുന്നു കേരളത്തിലെ പ്രബോധനത്തിന്റെ ജനകീയ രീതിശാസ്ത്രം. മഖ്ദൂമുമാരുടെ കാലഘട്ടം വന്നപ്പോൾ മഖ്ദൂമുമാർ കിതാബുകൾ ആധാരമാക്കി ജനങ്ങൾക്ക് ഇൽമു പകർന്നു കൊടുത്തു. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം സക്കരിൽ അൻസാരി തങ്ങളിൽ നിന്നും ഇൽമു പഠിച്ചു വന്ന ഒന്നാം മഖ്ദൂം പൊന്നാനിയിൽ വിപുലമായ ദർസ് നടത്തി പണ്ഡിതന്മാർക്ക് വിളക്കത്തിരുത്തി സനദ് കൊടുത്തു. രണ്ടാം മഖ്ദൂമും തുടർന്നുള്ളവരും ആ പാരമ്പര്യം തന്നെ പിന്തുടർന്നു. 3 നൂറ്റാണ്ടുകാലം മഖ്ദൂമിങ്ങൾ എന്താണോ പഠിപ്പിച്ചത് അതായിരുന്നു കേരളത്തിലെ ദീൻ. ദീനിന്റെ നാനാവശങ്ങൾ പഠിപ്പിച്ച് പണ്ഡിതന്മാരെ വാർത്തെടുത്തുകൊണ്ടാണ് മഖ്ദൂമുമാർ കടന്നു വന്നത്. അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു ജനത ഒറ്റക്കെട്ടായി ജീവിച്ചു. ആ കാലഘട്ടത്തിൽ ഭരണം നടത്തിയിരുന്ന സാമൂതിരി മഹാരാജാവ് മുസ്ലിംകൾക്ക് വലിയ പരിഗണന കൊടുത്തു. കാരണം അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരോട് ഭരണാധികാരികൾക്കുണ്ടായിരുന്ന ആദരവും ജനങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയുമായിരുന്നു അതിന്റെ കാരണം. മുസ്ലിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രശ്നം സാമൂതിരിയുടെ ദർബാറിൽ വന്നാൽ സാമൂതിരി പറയുമായിരുന്നു, അത് പള്ളിയിൽ പോയി പറയുക. പള്ളിയിൽ കാതി പരിഹരിച്ചിട്ട് അംഗീകരിക്കാത്തവരുണ്ടെങ്കിൽ മാത്രം അദ്ദേഹം ഏറ്റെടുത്ത് അവർക്ക് ശിക്ഷ നൽകുമായിരുന്നു. കാതിക്കും ഇസ്ലാമിനുമുള്ള അംഗീകാരമായിരുന്നു അത്. സാമൂതിരി അന്ന് പറഞ്ഞ വാചകമാണ് അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നത്. എന്നാൽ പിന്നീട് നാം അതിന് കളിയാക്കി പറയുന്ന വാക്കാക്കി. 1921 വന്നപ്പോഴേക്കും 1921 ഖിലാഫത്ത് പ്രസ്ഥാനത്തോടുകൂടി നമ്മുടെ നാട്ടിൽ പല തരത്തിലുള്ള അഭിപ്രായാന്തരങ്ങൾ ഉണ്ടായി. അതിൽപ്പെട്ട ഒന്നായിരുന്നു ഈജിപ്ത്യൻ ചിന്തകന്മാരായിരുന്ന ജമാലുദ്ദീൻ അഫ്ഗാനി അതുപോലെ മുഹമ്മദ് അബ്ദു റഷീദുല്ലാ എന്നിവരുടെ ചിന്തകൾ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് വായിച്ചു പഠിച്ച ഒരു സമൂഹം ദീനിൽ നവീകരണം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ചിന്താഗതികൾ കൊണ്ടുവന്നു. അന്നേ വരെ ഈ ഉമ്മത്ത് ആചരിച്ചു വന്നിരുന്ന അനുഷ്ഠാന പ്രക്രിയകളെ കുഫറാക്കി അതുപോലെ തന്നെ ഷിർക്കാക്കി മുദ്രകുത്തി ഒരു സമൂഹത്തെ മൊത്തം മുശ്രിക്കാക്കുന്ന സമീപനം സ്വീകരിച്ചു. പൂർവിക മഹത്തുക്കൾ ചെയ്ത യഥാർത്ഥ നടപടികളെ പോലും ഈ വിധം ചിത്രീകരിച്ചപ്പോൾ അപകടകരമായൊരവസ്ഥയിലേക്കാണ് ഇത് പോകുന്നതെന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കി. അവർ ഒരു സംഘടന രൂപീകരിക്കാതെ തന്നെ അതിനെതിരെ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. പാങ്ങിൽ അഹമ്മദ് കുട്ടിമുസ്ലിയാർ ആ വിഷയത്തിൽ മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ്. 1924 അദ്ദേഹം താനൂർ ഇസ്ലാഹുലിനും അറബി കോളേജ് ഏറ്റെടുത്തു. അതിന്റെ മുമ്പേ താനൂരിൽ വലിയ കുളങ്ങര പള്ളിയിൽ ദർസ് നടക്കുന്നുണ്ട്. കോഴിക്കോട്ട് മഹാന്മാരായ കാദിമാരുടെ ദർസ് നടക്കുന്നുണ്ട്. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന് ഒരു സംഘടന രൂപീകരിക്കാതെ തന്നെ ആലിമ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ബിദഅഇ പ്രവർത്തകർ സംഘടന രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ പുതിയ ചിന്താഗതി പ്രചരിപ്പിക്കുവാനാണ് ശ്രമിച്ചത്. അവർ ഐക്യസംഘവും നിഷ്പക്ഷ സംഘവും പിന്നെ കേരള ജംഇയ്യത്തുൽ ഉലമയും ഉണ്ടാക്കി.
അങ്ങനെ സംഘടിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ എതിർക്കുന്ന അവസ്ഥ വന്നപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാരെ അക്കാലഘട്ടത്തിലെ വലിയും കുത്തുബുമായിരുന്ന ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ വിളിച്ചുകൂട്ടി ഒരു പണ്ഡിത സഭ രൂപീകരിക്കേണ്ടതിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തി. അങ്ങനെയാണ് 1926 ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ സമത്വം രൂപീകരിക്കപ്പെടാനുള്ള പശ്ചാത്തലം ഒരുങ്ങിയത്. അന്ന് സമത്വം രൂപീകരിക്കുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ആ മഹിതമായ പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിച്ചത് എന്തായിരുന്നുവെന്ന് അതിന്റെ ഭരണഘടനയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യാൻ അല്പം വർഷം വൈകിയെങ്കിലും സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടന രജിസ്റ്റർ ചെയ്തപ്പോൾ 1934 നവംബർ 14 സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ തയ്യാറാക്കി രജിസ്റ്റർ ചെയ്ത ഭരണഘടനയിൽ 5 ഉദ്ദേശ ലക്ഷ്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ABCDE എന്ന 5 ഖണ്ഡികകളിലായി പറയുന്ന കാര്യങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ എന്തിനാണ് സമത്വം രൂപീകരിച്ചത് എന്ന് ബോധ്യപ്പെടും. പരിശുദ്ധ ഇസ്ലാം മതത്തിന്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക, ഇതാണ് സമത്വത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിനും ആചാരത്തിനും എതിരായ പ്രസ്ഥാനങ്ങളെയും പ്രചരണങ്ങളെയും നിയമാനുസരണം തടയുകയും അത്തരം അബദ്ധങ്ങളെ കുറിച്ച് മുസ്ലിങ്ങൾക്ക് ബോധം ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുക, ഇതാണ് ബി അഥവാ രണ്ടാം ഖണ്ഡികയിൽ പറയുന്നത്. 5 ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ മൂന്നാമത്തേത് മുസ്ലിം സമുദായത്തിന് മതപരമായും സാമുദായികമായും ഉണ്ടായിരിക്കേണ്ട അവകാശാധികാരങ്ങളെ സംരക്ഷിക്കുക. ഈ സമുദായത്തിന്റെ അവകാശങ്ങളും അധികാരങ്ങളും സംരക്ഷിക്കേണ്ട ഘട്ടത്തിൽ സമത്വം നിർവഹിച്ചിട്ടുണ്ട്. 4 പറയുന്നത് മതവിദ്യാഭ്യാസത്തെ പ്രചരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പുറമെ മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഹാനി തട്ടാത്ത വിധത്തിലുള്ള ലൗകിക വിദ്യാഭ്യാസ വിഷയത്തിലും വേണ്ടത് പ്രവർത്തിക്കുക. നമ്മൾ ഇന്നാണ് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഭൗതിക വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നൽകുന്നതിന് വേണ്ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും അനുബന്ധ സംവിധാനങ്ങളും ഒക്കെ ആരംഭിച്ചത്. 1934 തന്നെ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ കാര്യം ഭരണഘടനയിൽ എഴുതി വെച്ചു. മതവിദ്യ പോരാ, ആ വിദ്യക്ക് കോട്ടം തട്ടാത്ത വിധം, വിശ്വാസാചാരങ്ങളെ ഹനിക്കാത്ത വിധം ഭൗതിക വിദ്യ പഠിക്കണം. 5 ഭരണഘടനയിൽ ഉദ്ദേശ ലക്ഷ്യം എഴുതി മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ഗുണത്തിനും സമുദായ മധ്യേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അധർമ്മം, അനൈക്യം, അരാജകത്വം, അന്ധവിശ്വാസം ഇത്യാദികളെ നശിപ്പിച്ച് സമുദായത്തിന്റെയും മതത്തിന്റെയും അഭിവൃദ്ധിക്കും ഗുണത്തിനും വേണ്ടി പരിശ്രമിക്കുക. ഇത് ഭരണഘടനയിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടും ചിലർ പറയുന്നു സമത്വ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന്. അന്ധവിശ്വാസത്തിനും അധർമ്മത്തിനും അതുപോലെ തന്നെ അത്തരം പ്രവണതകൾക്കുമെതിരെ ശക്തമായി നിലകൊള്ളുക എന്നത് സമത്വയുടെ ഭരണഘടനാ ലക്ഷ്യമാണ്. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിനാണ് സമത്വം ഇന്നേ വരെ പ്രവർത്തിച്ചത്. ഈ ഉദ്ദേശ ലക്ഷ്യ സഫലീകരണത്തിന് വേണ്ടി വിവിധ സംഘടനകൾ സമത്വം രൂപീകരിച്ചു. സന്ദർഭത്തിനൊത്ത് ആദ്യമായി സമത്വ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്, പിന്നീട് സമത്വ കേരള ജമിയത്തുൽ മുഅല്ലിമീൻ, സുന്നി മഹല്ല് ഫെഡറേഷൻ, സമത്വ കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ, സമത്വ കേരള സുന്നി യുവജന സംഘം, സമത്വ കേരള സുന്നി സ്വർണ്ണ ഫെഡറേഷൻ, സുന്നി ബാലവേദി, സമത്വ കേരള മുസ്ലിം എംപ്ലോയീസ് അസോസിയേഷൻ, സമത്വ കേരള ജംഇയ്യത്തുൽ മുഫത്തിഷീൻ, സമത്വ കേരള ജംഇയ്യത്തുൽ ഖുതബാ, സമത്വ കേരള ജംഇയ്യത്തുൽ മുദരിസീൻ, സമത്വയുടെ ലീഗൽ സെൽ തുടങ്ങി ഒട്ടേറെ സംഘടനകൾ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ് ഘടകങ്ങളായി മനോഹരമായ പ്രവർത്തനം തുടർന്നു വരികയാണ്. ഈ സമത്വ കേരളത്തിലെ ജനങ്ങൾക്ക് മതബോധം നൽകുന്നതിലും അതുപോലെ തന്നെ പൊതുബോധം നൽകുന്നതിലും വലിയ പങ്കുവഹിച്ചു. മതബോധത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഈ സമൂഹത്തെ പഠിപ്പിച്ചു. അവർക്ക് സംഘബോധത്തിന്റെ പ്രചോദനം നൽകിയത് ഈ മതബോധമാണ്. ഈ മതബോധം ഉള്ളതുകൊണ്ട് തന്നെ കേരളം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന സംസ്ഥാനത്തെക്കാൾ മുമ്പിലെത്തി. നമ്മുടെ കേരളത്തിൽ ഒരുപക്ഷെ 80 ലക്ഷം മുസ്ലിങ്ങളെ ഉള്ളൂ. 4 കോടി മുസ്ലിങ്ങളാണ് ഉത്തർപ്രദേശിലുള്ളത്. 3.5 കോടി മുസ്ലിങ്ങളാണ് പശ്ചിമ ബംഗാളിലുള്ളത്. അവിടത്തെക്കാൾ പുരോഗതി എന്തുകൊണ്ട് കേരളീയ മുസ്ലിങ്ങൾക്ക് കിട്ടി? സംഘബോധം കൊണ്ട്. ഈ സംഘബോധം എങ്ങനെയാണ് മുസ്ലിം മനസ്സിൽ സന്നിവേശിപ്പിക്കപ്പെട്ടത്? മതബോധം കൊണ്ട്. ഇത് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കുകയും ഇതിന്റെ ഗൗരവം നാം ഉൾക്കൊള്ളുകയും വേണം. അതുപോലെ തന്നെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ സാന്ദർഭികമായ എല്ലാ പ്രവർത്തനങ്ങളും നിർവഹിച്ചു. എന്തിനധികം കഴിഞ്ഞ പ്രളയത്തിൽ, 1-ാമത്തെ പ്രളയത്തിൽ 3 കോടി രൂപയുടെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തി. 2-ാമത്തെ പ്രളയം വന്നപ്പോൾ 2 കോടി രൂപയുടെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തി. 5 കോടി രൂപ ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ വിനിയോഗിച്ചു. അതുപോലെ തന്നെ സുപ്രഭാതം എന്ന പത്രം കേരളത്തിലെ ഏറ്റവും വലിയ വിപ്ലവകരമായ ഒരു മാറ്റമാണ് വാർത്താ മാധ്യമ രംഗത്തുണ്ടാക്കിയത്. വൻ വിജയമായിരുന്നു. കുത്തക പത്രങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയി. നമുക്കറിയാം വിവിധ ധനസഹായ പദ്ധതികൾ,
കാലിക വിഷയങ്ങളിൽ സമത്തിൽ ഇടപെടലുകൾ, മുത്തലാഖ് വിവാദം വന്നപ്പോൾ സമത്വ കേരള ജമിയത്തുൽ ഉലമ അതിൽ ഇടപെട്ട് കൃത്യമായി കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വന്നപ്പോൾ സമത്വ കോടതിയിൽ പോയി, സുപ്രീം കോടതി വരെ പോയി. പൗരത്വ ബില്ലിന്റെ വിഷയത്തിൽ സമത്വ മുന്നോട്ട് വന്നു. സമത്വ കേരള ജമിയത്തുൽ ഉലമ ഇത്തരം വിഷയങ്ങളൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടത് വേണ്ടപ്പോൾ കൊടുത്തു. കേരളീയർക്ക് മതബോധം മൊത്തത്തിൽ കൊടുത്തത് സമത്വ കേരള ജമിയത്തുൽ ഉലമയാണെന്ന് മലയാളികൾ താമസിക്കുന്ന പ്രദേശത്തെ മദ്രസകളുടെ സാന്നിധ്യം നോക്കിയാൽ മനസ്സിലാവും. ഇന്ന് മലയാളക്കര വിട്ട് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 700 പരം മദ്രസകൾ അംഗീകരിച്ചു. 10,000-ൽ അപ്പുറം സമത്വ ഒരുപാട് മദ്രസകൾ ഇന്ന് സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ വനിതാ പഠന പ്രോത്സാഹനത്തിന് വേണ്ടി സമസ്ത വിമൻസ് ഇസ്ലാമിക് ആർട്സ് കോളേജ് സമത്വ സ്ഥാപിച്ചു. അത് വൻ വിജയമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ഇതാണ് നവോത്ഥാനം. ഈ നവോത്ഥാനമാണ് കേരളീയ മുസ്ലിങ്ങൾക്ക് ഔന്നത്യമാർന്ന അവസ്ഥ നേടിക്കൊടുത്തത് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ ബോധ്യപ്പെടും. ഉലമാക്കളെയും ഉമറാക്കളെയും കൈകോർത്ത് പിടിപ്പിച്ചുകൊണ്ട് ഉലമ ഉമറ ബന്ധത്തിലൂടെ മഹല്ലുകളെയും അതുപോലെ തന്നെ പണ്ഡിത സഭയെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് നടത്തുന്ന ഈ വിപ്ലവം ഇത് തുറന്നുകൊണ്ടുപോകണം. അതിനായിരിക്കണം നമ്മുടെ ശ്രമം. ദീർഘിപ്പിക്കുന്നില്ല. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക ദിനത്തിൽ കേവലം സമത്വയുടെ പ്രവർത്തനത്തെ ചെറുതായി ഒന്ന് വിശദീകരിച്ചുവെന്ന് മാത്രം. ചെറിയൊരു വിശദീകരണത്തിൽ ഒതുക്കാൻ ഒരിക്കലും കഴിയില്ല. അത്രയും വിപുലമായ സംവിധാനമാണ് സമത്വക്കുള്ളത്. ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിച്ച ഘടകങ്ങളിൽ ഒന്ന് ആദർശ വിശുദ്ധിയാണ്. രണ്ടാമത്തെ ഒന്ന് ഇത് നേതൃത്വം നൽകി നയിച്ച മഹാന്മാരായ പണ്ഡിതന്മാരുടെ വിശുദ്ധിയാണ്. മൂന്നാമത്തെ ഒന്ന് ഇതിനോട് സഹകരിച്ച സാധാരണക്കാരും ഉമറാക്കളുമായ ആളുകളുടെ സേവന തൽപരത കൊണ്ടാണ്. പണ്ഡിതന്മാരുടെ നേതൃത്വം, സാധാരണക്കാരന്റെ പിൻബലം, ഉമറാഇന്റെ കൂട്ടായ്മ, ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് സമത്വം മുന്നോട്ട് പോവുകയാണ്. അള്ളാഹു ഇനിയും ഇതിനെ പുരോഗതിയിലേക്ക് നയിക്കട്ടെ. ദീർഘിപ്പിക്കാത്ത വിധം ഈ സന്ദേശം നിങ്ങൾക്ക് ഈ സമത്വയുടെ സ്ഥാപക ദിനത്തിൽ കൈമാറുമ്പോൾ ഒട്ടേറെ പ്രവർത്തകർ ഒരു ആഹ്വാനം പോലും ഇല്ലാതെ തന്നെ വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ സമത്വയുടെ സന്ദേശം ബഹുജനങ്ങളിൽ എത്തിക്കാൻ ഈ ദിനം ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹു സമത്വ ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ജീവിതാന്ത്യം വരെ പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം മൺമറഞ്ഞു പോയ മഹാരഥന്മാരായ നേതാക്കളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സമത്വക്ക് വലിയ സൗഭാഗ്യമായി നൽകിയിരുന്ന വലിയ മഹത്തുക്കളായിരുന്ന ആ മഹാന്മാരെ നാം സ്മരിക്കുന്നു. അള്ളാഹുവേ, അവർക്കൊപ്പം സ്വർഗത്തിൽ കടക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇന്നുള്ള ഞങ്ങളുടെ നേതാക്കൾക്ക് ദീർഘായുസ് നൽകണേ തമ്പുരാനെ. ഈ ഖിദ്മത്തിന്റെ ഫലമായി ഞങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. സമത്വയുടെ ഈ സ്ഥാപക ദിനത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.